ഭരതേശൻ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അശോൻ കാണിക്കും, ഇങ്ങനെ മുടിയൊക്കെ ഇട്ടിട്ട്. മുടിവതകളൊക്കെ ഷോർട്ട് ക്യാമറ വെച്ചിട്ട് അതിനടുത്ത് ചിലപ്പോൾ ഒന്ന് അങ്ങ് തറയങ്ങിയിരിക്കും, ചിലപ്പോൾ അത് ചെറിയ സ്റ്റൂഡിലായിരിക്കും, അതിനൊക്കെ ചിലപ്പോൾ വീഡിയോ ഉണ്ടാകും. ചോദിച്ചിട്ട് ആ വരട്ടെ അങ്ങോട്ട് ആ സാധനം പറഞ്ഞോടാ, എന്താടാ ട്യൂബ്ലൈറ്റ് ചെയ്ത്, ചിലപ്പോൾ പറയും പറഞ്ഞല്ലോ, ചിലപ്പോൾ പറഞ്ഞു കാണുകയല്ലേ ചേട്ടാ, അത് ഇങ്ങനെ വന്നിട്ട് അങ്ങ് നോക്കിയിട്ട് നിശം കൊണ്ട് വരില്ലേ, ആ എന്താടാ നീ ട്യൂബ്ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ ചെയ്യടാ അങ്ങോട്ട്, ആ വരട്ടെ കേട്ടീൻ. അത് കണ്ണിൽ വർക്ക് ചെയ്യൂ, അത് കണ്ണിൽ വരണം, കണ്ണിൽ വർക്ക് ചെയ്യൂ, വരട്ടെ അങ്ങള് സാധനം വരട്ടെ. പിന്നെ വേറെ പ്രത്യേകത വേറെ നമ്മള് ഇതിനെ ടെക്നിക്കൽ സൈഡിലൂടെ ആർട്ടിസ്റ്റുകൾ അറിയണമെന്ന് ഭരതേട്ടന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പോ ചില അത് താല്പര്യം സമ്മതിക്കില്ല ചില ഡയറക്ടേഴ്സൊക്കെ, ഭരതേട്ടൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അത് നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഇത് ടൈറ്റ് ഫ്രെയിമാണ് അങ്ങനെ വേണം, അത് പഠിക്കണം നീ എന്നൊക്കെ അല്ലേ. അല്ല അങ്ങനെയൊക്കെ അത് എനിക്ക് രതുനിർവേദത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാ വർക്കിനും ഞാൻ കൂടെയുണ്ട് ഭരതേട്ടൻ്റെ കൂടെ. എഡിറ്റിങ്ങിന് AVM നാരായണൻ സാറിൻ്റെ റൂമിൽ രാത്രി 2 മണിക്കൊക്കെ, അപ്പം ഞാൻ ചിലപ്പോൾ ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്ന ഇതിൻ്റെ മണം, നമ്മുടെ ഈ ഒട്ടിക്കുന്ന ആ ഒരു ഗ്ലൂവിൻ്റെ ആ ഗമ്മിൻ്റെ മണമൊക്കെ ഇങ്ങനെ കേട്ട് ഞാൻ കിടന്നുറങ്ങും. ഇടയ്ക്ക് എണീറ്റ് നോക്കും, മറ്റേ മൂവിയോളയിലാണല്ലോ അന്ന് ചെയ്യുന്നത്, ആ മാതിരി മിക്സിങ്ങിന് ഒരു തീ ഉരയ്ക്ക് തീപ്പെട്ടി ഉരയ്ക്കുന്ന ശബ്ദം, അതിൽ പല സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് മൈക്കിൻ്റെ മുന്നിൽ അത്രയും. അത് കാരണം എനിക്ക് അന്ന് തന്നെ ഈ ടെക്നിക്കൽ സൈഡ് നമ്മുടെ ഭരതേട്ടൻ്റെ കൂടെ നിന്നുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത് മനസ്സിലാക്കാനുള്ള അത് പറഞ്ഞു തരാനുള്ള ഇതും ഉണ്ടായിരുന്നു ഭരതേട്ടൻ. ഈ വലിയ സംവിധായകനാണെന്നും എന്താ പറയുക, ഓരോ ഫ്രെയിമും ഓരോ പെയിൻറ്റിങ് പോലെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നൊന്നും, അല്ലെങ്കിൽ എന്താ ക്യാമറ കൊണ്ട് കവിത എഴുതുന്നു എന്നൊക്കെ ഇങ്ങനെ മാസികകളിൽ വായിക്കുന്നതല്ലാതെ ഭരതേട്ടൻ നേരിട്ടാണെങ്കിൽ നമുക്ക് ഇതൊന്നും തോന്നില്ല അല്ലേ. ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെ, വളരെ സിമ്പിളായിട്ട് ബിഹേവ് ചെയ്യും, അതുപോലെ പെരുമാറുകയും ചെയ്യുന്ന. ഈ ഇന്നലെ ഗവൺമെൻറ് പറഞ്ഞപ്പോൾ പറയായിരുന്നു ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു ഒരു പോസ്റ്റർ, അത് സിനിമ പ്രേക്ഷകർക്കും കിട്ടിയ അനുഭവം. അച്ചാണി എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് പാടുമ്പോൾ ഭരതേട്ടൻ വരയ്ക്കുന്നതാണ്, അത് ഒരു ചാർക്കോളിൻ്റെ കഷ്ണം വെച്ചിട്ടാണല്ലോ പെട്ടെന്ന് വരച്ച് വരച്ച്, അങ്ങനെ എന്തൊക്കെ രീതിയിൽ ഭരതേട്ടൻ വിസ്മരിച്ചിട്ടുണ്ട്. ആ പാട്ടിനുള്ള പടം വരച്ച് തീർക്കുന്ന നമുക്ക് ഭരതേട്ടൻ അനുസ്മരിച്ചുകൊണ്ട് ഒരു പാട്ടാവല്ലേ. അഴകേ നിൻ മിഴിനീർ മണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൻ മുത്തു പൊഴിക്കരുതേ. അഴകേ നിൻ മിഴിനീർ മണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൻ മുത്തു പൊഴിക്കരുതേ. പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേളതെന്നും വരും, ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാ. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു മിണയിണയാകണ്ടഴകേ, അഴകേ നിന്നിഴിനീർ മണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിണാവിൽ മുത്തു പൊഴിക്കരുതേ. കൃഷ്ണേന്ദ്രന് ഭരതേട്ടൻ ഏതെങ്കിലും സിനിമകളിൽ പാടാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ പാടിയിട്ടുണ്ട്, ഓർമ്മയ്ക്കായാലും പാടിയിട്ടുണ്ട്. സന്ധ്യമയങ്ങും നേരം എന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ അഭിനയിച്ച പടം, അങ്ങനെ കുറച്ച് പടങ്ങൾ പാടിയിട്ടുണ്ട്. ബിന്നാമിനിങ്ങിൻ്റെ തുറങ്ങുവട്ടത്തിൽ ലതികയ്ക്കാണെങ്കിലും മെയിൻ ആയിട്ടുള്ള പോർഷൻ എങ്കിലും ഞാൻ ആ ഒരു താരാട്ട് പാട്ടിൽ പാടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ ഭരതേട്ടൻ്റെ പടത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തത് ഒരു ഹമ്മിങ് ആണ്, ഒരു റീറെക്കോർഡിങ്ങിൽ പാടിയത്. ഇപ്പോൾ അശോകൻ പാടിയ അമരം എന്നുള്ള പടത്തിൽ രവിയേട്ടൻ മ്യൂസിക്കും ജോൺസേട്ടൻ റീ റെക്കോർഡിങ്ങും ആയിരുന്നു. സോ ജോൺസേട്ടൻ്റെ റീ റെക്കോർഡിങ്ങിൽ അവസാനം ആ മമ്മൂട്ടി മമ്മൂക്ക അവിടുന്ന് ആ തുറയുന്ന് പോകുന്ന ഒരു സീനുണ്ടല്ലോ, ആ ആ സമയത്തൊരു ഹമ്മിങ് ഉണ്ട്, ആ ഹമ്മിങ് പാടിയിരിക്കുന്നത് ഞാനും സുജാതയും കൂടി കൂടിയിട്ട്. അത് എനിക്കൊരു പാട്ടിനേക്കാൾ കൂടി, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് TV ചാനലുകളിൽ വരുമ്പോൾ അത് കേൾക്കുമ്പോൾ ആർക്കും ആൾക്കാർക്ക് അറിയില്ല, എങ്കിലും നമുക്കറിയാലോ നമ്മളാണ് പാടിയതെന്നുള്ളത്.